തിരുവനന്തപുരം നഗരത്തിന് വെള്ളമെത്തിക്കുന്ന അരുവിക്കര ജലസംഭരണിയിൽ മനുഷ്യവിസർജ്യത്തിൽ നിന്നുണ്ടാകുന്ന കോളിഫോം ഇക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണെന്ന് പരിശോധനാ ഫലം. ജലസംഭരണിയിൽ നിന്നും ഞങ്ങൾ ശേഖരിച്ച വെള്ളം തിരുവനന്തപുരം പബ്ലിക് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് വെള്ളം മലിനമാകുന്നതിന്റെ തെളിവ് കിട്ടിയത്. ജലസംഭരണിയിലേക്ക് മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യം ഒഴുക്കിവിടുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്ലാസ്റ്റിക് കുപ്പികളും പായലും ചെളിയും നിറഞ്ഞ ഈ ജലസംഭരണിയിലേക്കാണ് കക്കൂസ് മാലിന്യവും ഓടയിലെ മലിനജലവും ഒഴുക്കിവിടുന്നത്. അരുവിക്കര ജലസംഭരണി മലിനമാക്കുന്നത് കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വിതരണം ചെയ്യുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന ഇവിടെ നിന്ന് ഞങ്ങൾ വെള്ളം ശേഖരിച്ചു. സർക്കാരിൻ്റെ പബ്ലിക് ഹെൽത്ത് ലാബിലാണ് പരിശോധനയ്ക്കായി നൽകിയത്. മനുഷ്യവിസർജ്യത്തിൽ നിന്നുണ്ടാകുന്ന കോളിഫോം ബാക്ടീരിയയുടെയും ഈ കോളിയുടെയും സാന്നിധ്യമുണ്ടെന്ന പരിശോധനാ റിപ്പോർട്ട്. അതിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് അപകടകരമാമിതം ഉയർന്നിരിക്കുന്നു. 2 MPN വരെ പരമാവധി ആകാവുന്നിടത്ത് 1600 MPN ആണ് 100 ml നിന്ന് കണ്ടെത്തിയത്. ശുദ്ധീകരിക്കുന്നതിലൂടെ ഈ ബാക്ടീരിയകൾ പൂർണ്ണമായി നശിക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ജലം അനുദിനം മലിനമാവുകയാണ് എന്നതിൻ്റെ തെളിവുകൾ. ദിവസം 72 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കേണ്ട പ്ലാന്റിലെ ശുദ്ധീകരണം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്ന ആരോപണവുമുണ്ട്. ഇതിൻ്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും അറിയില്ല. എല്ലാം അറിഞ്ഞിട്ടും തിരുവനന്തപുരം നഗരവാസികളെ ഈ വെള്ളം കുടിപ്പിക്കുകയാണ് നമ്മുടെ സർക്കാർ സംവിധാനം. ക്യാമറമാൻ ജയസാജനൊപ്പം അരുവിക്കരയിൽ നിന്നും TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.